നമസ്കാരം ആന്ധ്ര ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചു. അടുത്ത 24 മണിക്കൂറിൽ സംസ്ഥാനത്ത് 204.4 മില്ലിമീറ്റർ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. മഴ കനക്കുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിലും വെള്ളപ്പാച്ചിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. വരും മണിക്കൂറുകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പും മഴക്കെടുതിയുമാണ് പ്രവചിച്ചിരിക്കുന്നത്. അതേസമയം ദുരന്ത നിവാരണ നടപടികൾക്കായി റവന്യൂ മന്ത്രി കെ രാജൻ ഇന്ന് വൈകിട്ട് 5 ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. യോഗത്തിൽ ജില്ലാ കളക്ടർമാരും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. പോലീസ്, തദ്ദേശ സ്ഥാപന വകുപ്പ്, അഗ്നിരക്ഷാ സേന, ഫിഷറീസ് വകുപ്പ്, ജലസേചന വകുപ്പ്, വൈദ്യുത വകുപ്പ് തുടങ്ങിയവർക്കുള്ള പ്രത്യേക നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം തുടങ്ങിയ ദുരന്തങ്ങളിലേക്ക് നയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ തീരപ്രദേശത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണം. അപകട മേഖലകളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശങ്ങളോട് സഹകരിക്കണം. കടൽക്ഷോഭത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് കർശന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതേസമയം ഇതിനോടകം തന്നെ ദുരന്ത പ്രതിരോധ പ്രതികരണ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനിടെ ഇന്ന് രാവിലെ മുതൽ പെയ്യുന്ന ശക്തമായ മഴയിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി. കാറ്റിലും മഴയിലും 36 വീടുകൾ ഭാഗികമായി തകർന്നു. ഹരിപ്പാട്, കായംകുളം മേഖലകളിലാണ് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ 24 NDRF സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം മുതലപ്പുഴയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽപ്പെട്ട 3 തൊഴിലാളികളും രക്ഷപ്പെട്ടു. അതേസമയം മറിഞ്ഞ വള്ളം കരയ്ക്കെത്തിക്കാനായിട്ടില്ല. കൊച്ചിയിൽ മഴയെ തുടർന്ന് KSRTC ബസ് സ്റ്റാൻഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. പല സ്ഥലങ്ങളിലും മരം കടപുഴകി വീണ ഗതാഗതം തടസ്സപ്പെട്ടു. കൊല്ലം പുനലൂർ പാതയിൽ ട്രെയിൻ ഗതാഗതവും തടസ്സപ്പെട്ടിട്ടുണ്ട്. ഇടുക്കി, കണ്ണൂർ ജില്ലകളിൽ നിന്ന് റെഡ് അലർട്ടാണ്. നേരത്തെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്ന തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബുധനാഴ്ച പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ സാറ്റലൈറ്റ് ചാനൽ കൂടാതെ ഡെയിലിഹണ്ട് IPTV യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ പ്ലേസ്റ്റോറിൽ നിന്നും മന്ത്ര TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. താങ്കൾ ഒരു സ്മാർട്ട് TV ഉപയോക്താവാണെങ്കിൽ മന്ത്ര TV നേരിട്ട് ലഭ്യമാകുന്നതാണ്.